ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാചകമല്ല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പാചകത്തിൽ രുചിക്കൂട്ടുകളിൽ പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തുന്ന നമുക്ക് ഹെൽത്തിയുമായിട്ടുള്ള ആഫ്രിക്കൻ മല്ലി എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ആഫ്രിക്കൻ മല്ലി നട്ടുപിടിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്ത് ഇതുപോലെ തുളകളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തുളകളൊക്കെ ഇട്ട് എടുത്തേക്കുകയാണ്. ഇത് തുള ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പപ്പടക്കോല് അടുപ്പിൽ വെച്ച് നന്നായി ചൂട് പിടിപ്പിച്ചിട്ടാണ് ഇത് ഞാൻ തുളച്ചിരിക്കുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. വെള്ളം ചോർന്നു പോവാനായി ഇതുപോലെ തുള ഇടേണ്ടതാണ്. മണ്ണിൽ ചാണകപ്പൊടി, കുറച്ച് ചായപ്പൊടി കൊറ്റനും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. നമുക്ക് ഈ പാത്രത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്ന കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി, മണ്ണ്, മണൽ ചേർത്താനും നല്ലതാണ്. മണ്ണും ചാണകപ്പൊടിയും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഇതിൽ ആ തുളയിൽ നമുക്ക് ആഫ്രിക്കൻ മല്ലി ഓരോന്ന് വെച്ചുകൊടുക്കും. നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ട് എവിടെയെങ്കിലും കെട്ടി തൂക്കി ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് ആർത്ത് പിടിച്ച് പോരും. ഇത് മല്ലിയുടെ എല്ലാ ഗുണങ്ങളും തരുന്ന ഒന്നാണ്. വിഷടിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലൊക്കെ എത്രയോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതല്ലേ ഇത്. ഇതുപോലെ ഇത് നമ്മൾ നട്ടെടുക്കണം. ഇത് നനയ്ക്കണം, എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. നന്നായി ആർത്ത് ഞാൻ ഇതുപോലെ നട്ട് വളർത്തിയെടുത്ത ആഫ്രിക്കൻ മല്ലിയാണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരും. ഇതുപോലെ ടയറ് കൊണ്ട് എങ്ങനെ ചട്ടി ഉണ്ടാക്കാമെന്നും ആ ചട്ടിയിൽ 10 മണിയൊക്കെ എങ്ങനെ പിടിപ്പിച്ചെടുക്കാം എന്നുള്ളത് എൻ്റെ വീഡിയോയുമായി ഞാൻ മറ്റൊരിക്കൽ കാണിച്ചു തരാം. വളരെ ഈസിയായി ഇത് പിടിപ്പിച്ചെടുക്കാം. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. വരേക്കും ബൈ.